വടകര JD റോഡിൽ പുതുതായി ഏർപ്പെടുത്തിയ ആംബുലൻസ് പാർക്കിംഗ് ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ടാണ് JD റോഡിലേക്ക് പാർക്കിംഗ് മാറ്റിയത്. വടകരയിലെ ആംബുലൻസ് ഡ്രൈവർമാർ പല ആശുപത്രികൾക്ക് മുമ്പിലും ചിന്ന ഭിന്നമായി കടന്ന് സർവീസ് നടത്തുന്ന അവസ്ഥയിലായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഏകദേശം 15 ആംബുലൻസുകൾ വടകരയിൽ ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ CATU സമീപിക്കുകയും ഞങ്ങൾക്ക് ഒരൊറ്റ ട്രാക്ക് സംവിധാനം ഏർപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് നമ്മൾ ചർച്ച ചെയ്തു. അന്ന് നിലവിലവിടെ STU CATU പ്രവർത്തകന്മാർ മാത്രമാണുള്ളത്. അങ്ങനെ നമ്മളവിടെ യൂണിയൻ രൂപീകരിക്കുകയും യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സംഘടനകളുമായി ചർച്ച ചെയ്തിട്ട് പോലീസ് ഓഫീസർമാർ RTO അധികൃതർ എന്നിവരുമായി ചർച്ചയുടെ ഫലമായിട്ട് വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഒരു ട്രാക്ക് അനുവദിച്ചു. അവിടുത്തെ തൊഴിലാളികളുടെ മുഴുവൻ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഒരു തൊഴിൽ നിയമം അവിടെ ഉണ്ടാക്കി. എങ്ങനെ സർവീസ് നടത്തണം, എങ്ങനെ ക്യൂ സിസ്റ്റം പാലിക്കണം എന്നതൊക്കെ ചർച്ച സുദീർഘമായി ചർച്ചയുടെ ഫലമായിട്ട് ഈ മുഴുവൻ തൊഴിലാളികളെയും വെച്ചുകൊണ്ട് ഒരു തൊഴിൽ നിയമം ഉണ്ടാക്കി. അവിടെ ഒരു വ്യവസ്ഥാപിതമായ രൂപത്തിൽ ലിഖിതമായൊരു നിയമം ഉണ്ടാക്കി മുഴുവൻ തൊഴിലാളികളും അംഗീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ചർച്ച നടത്തി. അങ്ങനെ ഒടുവിൽ ഈ ഒരു ട്രാക്ക് വൺ ട്രാക്ക് സിസ്റ്റം ഫലവത്താവുകയും അന്നത്തെ വടകര സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് സാർ ഈ ട്രാക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവിടെ. നിരന്തരമായി വളരെ ഐക്യത്തോടുകൂടി ഈ പ്രസ്ഥാനങ്ങൾ മുഴുവൻ തൊഴിലാളികൾക്ക് ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിനിടയിലാണ് ചില വ്യക്തികളുടെ താല്പര്യാർത്ഥം ഇപ്പോൾ 3-4 വണ്ടികളൊക്കെ ചില വ്യക്തികൾക്ക് ഉണ്ടാവാൻ തുടങ്ങി. അവർക്ക് ക്യൂ സിസ്റ്റം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി. ഇതിനെ തകിടം മറിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ഗൂഢാലോചനകൾ ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാനാണ് അവിടെ ഉണ്ടായത്. ഇത്തരം വ്യക്തികൾ കർശനമായ നമ്മളവിടെ ഉണ്ടാക്കിയ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തേക്ക് പോകാനാണ് പിന്നീടുണ്ടായത്. ഈ സിസ്റ്റത്തെ പൊട്ടിക്കാൻ വേണ്ടി ഇവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുമ്പോൾ ഹൈക്കോടതി ഇവിടുത്തെ നഗരസഭയോടും പോലീസ് അധികാരികളോടൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചു. ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ ചെയർപേഴ്സണാണ്, അതിന് തഹസിൽദാരുണ്ട്, അതേപോലെ തന്നെ RTO ഉണ്ട്, പോലീസ് അധികാരികളുണ്ട്, ഹൈവേ അതോറിറ്റീസ് ഉണ്ട്. ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിട്ടാണ് കൃഷ്ണകൃപ ഓഡിറ്റോറിന് സമീപം ട്രാക്ക് അനുവദിച്ചത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു അല്ലനോ അലട്ടനും ഇല്ലാതെ തൊഴിലാളികൾ ക്യൂ സിസ്റ്റം പാലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീടാണ് ഈ ചാരിറ്റി വണ്ടികൾ വരാറ്. ചാരിറ്റി വണ്ടിയെ സംബന്ധിച്ചോളം ഒരു നയാ പൈസ പോലും രോഗികളെ നീടാക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. ചാരിറ്റി ട്രസ്റ്റിന് വേണ്ടി ഓടുന്ന വണ്ടികൾക്ക് സൗജന്യമായിട്ട് ചില കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് ടാക്സ് ഇല്ല, ഇങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ. അവർ ഫ്രീ സർവീസ് നടത്തേണ്ടവരാണ്, യാതൊരു സംശയവുമില്ല. അവർക്ക് അവിടെ നിന്ന് വിളിച്ചാൽ പോകാനുള്ള അനുവാദവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഒരു വ്യവസ്ഥക്കും കീഴടങ്ങാൻ തയ്യാറല്ല, മനസ്സില്ല എന്ന് പറയുന്ന ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവരുടെ അഡീഷണൽ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നിലവിലുള്ള ഒരു സിസ്റ്റത്തെ തകർക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ഗൂഢാലോചന നടത്തി ഇവരുടെ കെണിയിൽ ചില എന്താ ചാരിറ്റി ട്രസ്റ്റുകാരൊക്കെ കുടുങ്ങി പോവുകയുണ്ടായിരുന്നു. അവർ പിന്നീട് ആശക്ക് സമീപം ഒരു ബദൽ ട്രാക്ക്, ഒരു പാരലൽ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. നഗരസഭ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല, RTO അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ നഗരവികസന ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ട്രാക്ക് നിലവിലുണ്ടായിരുന്ന കൃഷ്ണകൃപ ട്രാക്ക് ഹൈവേക്ക് കൈമാറി. ഈ ഒരു അവസരത്തിൽ തൊഴിലാളികൾ വീണ്ടും നമ്മളെ സമീപിക്കുകയും നമ്മൾ നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തുകയും അവർ ഈ യോഗം ചേർന്നിട്ട്, അതായത് ഹൈവേ അതോറിറ്റി, RTO, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ, നഗരസഭാ അധ്യക്ഷ ചെയർപേഴ്സണായ യോഗത്തിൽ വെച്ചിട്ട് വീണ്ടും അവർ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? പഴയ JT റോഡ് ഉപയോഗശൂന്യമായി കിടക്കുക. അതിലൂടെ യാത്രാ സൗകര്യങ്ങളില്ല, യാത്രയില്ല, അവിടെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്, അതിലൂടെ വാഹന ഗതാഗതം ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയ, ഈ വരുന്ന ഒരു 10-15 ആംബുലൻസുകൾക്ക് സർവീസ് നടത്താൻ വേണ്ടി ഒരു ട്രാക്ക് അനുവദിക്കാൻ വേണ്ടി അവിടെ തീരുമാനിച്ചു. ഞങ്ങളെ സമയത്തോളം നഗരസഭ തീരുമാനിക്കുന്ന ട്രാക്കിനകത്ത് നിന്നുകൊണ്ട് സർവീസ് നടത്തുക എന്നുള്ള സാമാന്യ മര്യാദ ഞങ്ങൾ പാലിച്ചത്. അങ്ങനെ ഈ ട്രാക്കിൽ എങ്ങനെയാണ് അവിടെ ഒരു ബുദ്ധിമുട്ട്, അവിടെ ഓട്ടോറിക്ഷ ട്രാക്കുണ്ട് മുൻഭാഗത്ത്.
ഓട്ടോറിക്ഷകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അടച്ചു കിടക്കുന്ന റെയിൽവേ ട്രാക്ക് റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ചില ശക്തികൾ അന്നേ ദിവസം തന്നെ രാത്രി 12 മണിക്ക് നമ്മൾ ആംബുലൻസ് അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുപോയി നോക്കുകയാണ്. അവരവിടെ എന്ത് ചെയ്യാ വീട് വിടാതിരം കയറി ഇറങ്ങിയിട്ട് കൊറോണ കാലാണെന്നും ഓട്ടോ ഇവിടെ ഈ ആംബുലൻസുകൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ മാരകമായ രോഗം പകരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ആംബുലൻസ് ഡ്രൈവർമാരെ ഒറ്റപ്പെടുന്ന രൂപത്തിലേക്ക് ചില ശക്തികൾ രംഗത്ത് വന്നു. നമ്മളവിടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. നമ്മളെ സമയത്തോളം JT റോഡിൽ പാർക്ക് ചെയ്യാൻ നഗരസഭ ആവശ്യപ്പെട്ട നമ്മളവിടുത്തെ ജനങ്ങളുമായിട്ട് ബലാബലത്തിനൊന്നുമില്ല. അവിടുത്തെ കച്ചവടക്കാരുമായിട്ട് നമുക്ക് യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല. വളരെ സൗഹൃദമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ ആലോചിക്കുന്നത്. ST അതേപോലെ CET ആണ് ആ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളത്. ഞങ്ങൾ ആരുമായും ബലപക്ഷം തയ്യാറല്ല, മറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആംബുലൻസുകളെ ഓടിച്ചു കളയാം എന്നാണ് ചിലർ വ്യാമോഹിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഭാഗത്തില്ല. നഗരസഭ ഞങ്ങളെ നാളെ വിളിച്ചിട്ട് ഈ സ്റ്റാൻഡ് മാറ്റണം, നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാൻഡ് അനുവദിച്ചു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇപ്പോൾ അനുവദിച്ച സ്റ്റാൻഡിനകത്ത് വെച്ച് സർവീസ് നടത്താനാണ് ഞങ്ങൾ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ചില ആൾക്കാർ വന്ന് ഇതിനെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇതില്ല, നഗരസഭയോട് സംസാരിക്കട്ടെ, നഗരസഭ മാറ്റം പറഞ്ഞാൽ മാറ്റം. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം സംഘടിച്ചെത്തി ആ ട്രാക്കിനകത്ത് സർവീസ് നടത്തുന്ന തൊഴിലാളികളെ അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നമല്ല, ഞങ്ങൾ ബലാബലത്തിൽ നിന്നിട്ടുമില്ല. പക്ഷെ അവിടെ ഇപ്പോൾ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ഗ്രൂപ്പുകൾ തയ്യാറാവുന്ന പിന്നീട് നമ്മൾ കണ്ടത് അവിടെ വന്നു ഡ്രൈവർമാരെ പിന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ഓടിക്കൂടിയിട്ടുണ്ട്. നാട്ടുകാരും തൊഴിലാളികളും കൂടി പോലീസിൽ ഏൽപ്പിച്ച രണ്ടുപേരാണ് പിന്നീട് പ്രതികളായി വന്നത്. ഞാൻ സൂചിപ്പിച്ച വിഷയം ഒരു പ്രശ്നവുമില്ലാതെ വളരെയധികം സന്തോഷത്തോടെ ഒത്തൊരുമയോടെ പോവുകയായിരുന്ന തൊഴിലാളികൾക്കിടയിൽ ചില തെറ്റായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശരിയല്ല, ഈ പരിപാടി ശരിയല്ല. തൊഴിലാളികൾക്ക് എല്ലാവർക്കും പണി കിട്ടണം. ആ പണിക്കനുസരിച്ചുകൊണ്ട് ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. തൊഴിലാളികൾ നേരത്തെ ഉണ്ടാക്കി അവർ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ചില നിയന്ത്രണങ്ങളുണ്ട്, ആ നിയന്ത്രണങ്ങളെ വിധേയമായിക്കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിനനുസൃതമായ രൂപത്തിലേക്ക് പരിപക്വമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവർ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശം. നിലവിലൊരു സിസ്റ്റത്തെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ CATUനോ ST യുനോ ഇപ്പം നിലവിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിക്കോ കഴിയില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന് മുഴുവൻ നാട്ടുകാരുടെയും മുഴുവൻ തൊഴിലാളികളുടെയും ഇങ്ങനെ ഒരു സിസ്റ്റം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.